ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് പോലത്തെ ഒരു ചെറിയ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാനും കുറച്ച് കാം ആയിട്ടിരിക്കാനും ഒരു ആർട്ട് എക്സസൈസ് പോലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാനിവിടെ പണ്ട് വാങ്ങിച്ച് വെച്ച ഡീപ് പോട്ട്ലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അതിൻ്റെ ഒരു വാട്ടർ കളർ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഉള്ളൊരു വാട്ടർ കളർ സ്കെച്ച് ബുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. നല്ല ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സാണ്, പക്ഷെ വാട്ടർ കളറിന് പറ്റില്ല. പക്ഷേ ഒരു ആക്രിലിക് അല്ലെങ്കിൽ ഗ്വാഷൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ വളരെ നല്ലൊരു ബുക്കാണ് ഡീപ് പോട്ട്ലിയുടെ ഈ ഒരു വാട്ടർ കളർ ബുക്ക്. ലെതർ കവറുള്ളൊരു ബുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് വേറൊരു ബുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റും. സോ ഞാനിവിടെ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് ആക്രിലിക് യൂസ് ചെയ്ത് അതിൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നൊരു മലയാണ്, മലയിൽ ഇങ്ങനെ ഒരു സൺറൈസ് പോലത്തെ ഒരു അബ്സ്ട്രാക്ട് കൈൻഡ് ഓഫ് പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ബ്ലാക്ക് വെച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തതിന് ശേഷം വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ആ മലയൊക്കെ ഒന്ന് വരക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഈ ബ്ലാക്കിൻ്റെ മുകളിൽ വരക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വൈറ്റ് പെൻ വെച്ചിട്ട് വരക്കുന്നത്. സോ വൈറ്റ് ജെല്ലി റോൾ പെൻ ആണ് സാധനം. നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആർട്ട് സപ്ലൈസ് ഷോപ്പിലോ ജിയോ മാർട്ടിലോ ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഈ ബുക്ക് വാങ്ങുന്നതിൻ്റെ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യാനാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ആർട്ട് വീഡിയോസ് ഒക്കെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോരോ മലകൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വരക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം എനിക്ക് സൺ വരക്കണം. സോ അതിനായിട്ട് ഒരു റൗണ്ട് വരക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് കറക്റ്റ് അങ്ങനെ വരക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടാണല്ലോ വരച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം ക്ലാസിക് കുറെ കമ്പനി എന്ന് പറയുന്ന ഒരു ഗോൾഡ് ലീഫ് സൈസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് മൂന്ന് കാലിഗ്രഫി വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഗോൾഡ് ലീഫ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പശയാണ്, ഒരു സൈസിങ് എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. ഇതും ഓൺലൈൻ വാങ്ങാൻ കിട്ടും. സോ ഇത് ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡ് ഫോയിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാലിഗ്രഫി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഗോൾഡ് ലീഫ് ഒരു ഈ ഒരു സൈസിലാണ് വരുന്നത്. അതും ഓരോ ഗോൾഡ് ലീഫിൻ്റെയും ഇടയിൽ ഓരോ ബട്ടർ ഷീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു പാക്കേജിങ് വന്നിട്ടുള്ളത്. സാധാരണ ഗോൾഡ് ലീഫ് എല്ലാം അങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാനിവിടെ ഈ സണ്ണിന് ഫുള്ള് സൈസിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ സൈസിങ് ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് ഒരു വൈറ്റ് ഫെവിക്കോൾ പോലെയാണ് സൈസിങ് ഇരിക്കുന്നത്. അത് ഉണങ്ങി കഴിയുമ്പോൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആവും. പക്ഷേ ഉണങ്ങിയോ നോക്കാൻ വേണ്ടി കൈ വെച്ച് തൊട്ട് നോക്കരുത്. കൈ വെച്ച് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും, പേപ്പറിൽ നിന്ന് പേപ്പറൊക്കെ ചിലപ്പോൾ വിട്ടുപോരും. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മൗണ്ടെയിൻസിൻ്റെ ഔട്ട്ലൈൻസിൽ കൂടെ ഒരു സീറോ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഗോൾഡ് സൈസിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നോക്കുമ്പോൾ കാണാം നമുക്ക് ആ സണ്ണിൻ്റെ ഒരു എൻഡിൽ നിന്നൊക്കെ ഫുൾ ഉണങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒന്ന് ചെരിച്ച് നോക്കുമ്പോൾ ആ സൈസിങ് അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പേപ്പറോ അല്ലെങ്കിൽ വേറെ ഒന്നും വീഴാതെ നോക്കുക. വീണ് കഴിഞ്ഞാൽ ഈ സൈസിങ്ങിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കും. സോ ഞാനിവിടെ ഒരു ഗോൾഡ് ലീഫ് ആ ഒരു ഷീറ്റ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സോ അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് നമ്മളിത് സ്ക്രാച്ച് ചെയ്ത് കളയും. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഫുൾ ക്ലിയർ ചെയ്തെടുക്കും. സോ എനിക്ക് പേഴ്സണലി ആ ഒരു പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ടെൻഷനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ ആർട്ട് വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഫസ്റ്റ് നമ്മൾ ബുക്ക് കണ്ടതുപോലെ ഇങ്ങനെ ഓരോ പേജസ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന സ്കെച്ചസ് എല്ലാം ഇങ്ങനെ ഓരോന്നും മറച്ച് നോക്കുമ്പോൾ ഒരു ഒരു സമാധാനം, എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. സോ ഇവിടെ ഈ ഒരു പ്രോസസ്സായിരുന്നു എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്കെച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വൈറ്റ് പെൻ വെച്ച് ഇതുപോലെ
ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു രസം തോന്നി, കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാനിവിടെ ഈ സണ്ണിൻ്റെ ഫുൾ ചുറ്റും വൈറ്റ് പെൻ വെച്ച് വരക്കുന്നുണ്ട്. വൈറ്റ് ജെല്ലി റോൾ പെൻ വെച്ചിട്ടാണ് വരക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ സണ്ണിൻ്റെ ആ ഒരു റേസ് വരക്കുന്നുണ്ട്. റേസ് ഞാൻ വിചാരിച്ചു ഫുൾ എന്തിനാ ലൈൻസ് ആക്കുന്നത്, ലൈൻസ് മാത്രം വരച്ച് ബോറടിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് പതുക്കെ ഓരോ ലൈൻസിനും ചിലത് ഡോട്ടഡ് ലൈൻസ് ആക്കി, ചിലത് ഡാഷ്ഡ് ലൈൻസ് ആക്കി, ചിലത് ഡാഷ് ഡോട്ടഡ് ലൈൻസ് ആക്കി, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ലൈൻസ് ചൂസ് ചെയ്യാനായിട്ട് എനിക്കുണ്ടായ ഇൻസ്പിറേഷൻ ഓട്ടോക്യാഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓട്ടോക്യാഡ് ആർക്കിടെക്ചർ പ്ലാനും സെക്ഷനും അതൊക്കെ വർക്കാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് ലൈക്ക് അതിൽ നിന്നുള്ളൊരു ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കണം ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ലൈൻസ് ചൂസ് ചെയ്യാനുണ്ടായ. പക്ഷെ അതൊരു രസമുള്ള കാര്യമായിരുന്നു. ഓരോ ലൈനും ഇങ്ങനെ കറക്റ്റ് ഗ്യാപ്പൊക്കെ നോക്കി പതുക്കെ പതുക്കെ വരക്കുക, രസമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ച് നാളല്ല, ഒരു 1 ഇയർ അറൗണ്ട് ആയി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു, മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതായത് $100 പോലും ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ കാലിഗ്രഫിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാലിഗ്രഫി ബേസിക്കലി എൻ്റെ പാഷൻ ആയിരുന്നില്ല കാലിഗ്രഫി. സോ അതുകൊണ്ട് കാലിഗ്രഫിയിൽ വീണ്ടും ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാലിഗ്രഫി ചെയ്യുന്നുണ്ട്. കാരണം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മിക്കവരും എല്ലാവരും ഇപ്പോൾ നിങ്ങൾ തന്നെ മിക്കവരും കാലിഗ്രഫി കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കണം. സോ അതുകൊണ്ട് കാലിഗ്രഫി കുറച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആർട്ട് വർക്ക്സ്, വാട്ടർ കളർ പെയിൻറ്റിങ്സ്, ട്രാവൽ സ്കെച്ചസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനൽ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ 2 Sundays വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനിയും വരുന്ന സൺഡേസിൽ വീഡിയോസ് ഉണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം IDs എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീനിക്സ് ആർട്ട് വേൾഡ് ഇൻസ്റ്റഗ്രാമിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഇതാ 2nd set മലയിലുള്ള ലൈൻസ് എല്ലാം വരക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലയുടെ ആ ഒരു കോണ്ടൂറൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ തിക്കർ ലൈൻസായിട്ട് വരക്കുന്നുണ്ട്. തിക്കറല്ല, അടുപ്പിച്ചടുപ്പിച്ച ലൈൻസ് വരക്കുന്നുണ്ട്. ചിലതൊക്കെ ദൂരെ ദൂരെ വരക്കുന്നുണ്ട്. അപ്പോൾ ആ മലയുടെ ഓരോ കോണ്ടൂർസ് എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടും. സോ ഇങ്ങനെ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയാം, ഒരു ഡ്രോയിങ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇതാണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രോയിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഡ്രോയിങ് ആണ്. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൾ.